ഇന്ധനവില വർധനയ്ക്കെതിരെ കോൺഗ്രസ് നടത്തിയ റോഡ് ഉപരോധത്തിൽ പ്രതിഷേധിച്ച നടൻ ജോജു ജോർജിന് സോഷ്യൽ മീഡിയയുടെ അഭിനന്ദന പ്രവാഹം. ജോജുവിനൊപ്പം തന്നെയാണ് ആരാണ് പൊതുജനങ്ങളുടെ വഴി തടയാൻ സമരക്കാർക്ക് അധികാരം തന്നത്, ജോജു മാസാണ് എന്നെല്ലാമുള്ള കമൻ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഒപ്പം കോൺഗ്രസ്സുകാർക്ക് തെറിവിളിയുടെ പൊങ്കാലയും. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് പൊതു റോഡ് അടച്ചതിൻ്റെ പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ച സന്ധ്യ എന്ന വീട്ടമ്മയും ഇതോടെ വീണ്ടും ചർച്ചകളിൽ ഇടം പിടിച്ചു. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ അന്ന് സന്ധ്യയുടെ ചിത്രം പോസ്റ്റ് ചെയ്താണ് അഭിനന്ദനം അറിയിച്ചത്. ജോജുവിൻ്റെ വിഷയം കത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേരും സന്ധ്യയുടേതാണ്. 2013 സോളാർ സമരത്തിൻ്റെ ഭാഗമായി CPM നടത്തിയിരുന്ന ഉപരോധത്തിൽ വഴി തടഞ്ഞതിൻ്റെ പേരിലാണ് സ്കൂട്ടർ യാത്രക്കാരിയായ സന്ധ്യ പ്രതികരിച്ചത്. സംഭവം ദൃശ്യമാധ്യമങ്ങളിലൂടെ വിവാദമായപ്പോൾ സമരത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. കേരള സമൂഹം സന്ധ്യയോടൊപ്പമായിരുന്നു. അതോടെ ഒറ്റപ്പെട്ട പ്രതിരോധത്തിലായ ഇടതുമുന്നണിക്ക് സമരം അവസാനിപ്പിക്കേണ്ടിയും വന്നു. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നു എന്നാരോപിച്ചായിരുന്നു സ്കൂട്ടറിലെത്തിയ സന്ധ്യ അന്ന് പ്രതികരിച്ചത്. സമരക്കാരോട്, പോലീസിനോടും സമരക്കാരോടും ശക്തമായി പ്രതികരിച്ച സന്ധ്യയ്ക്ക് പിന്നീട് കോൺഗ്രസ് ഭരണത്തിലെത്തിയപ്പോൾ ജോലിയും നൽകി ആദരിച്ചു. പക്ഷേ അന്ന് സന്ധ്യയെ അഭിനന്ദിച്ച അതേ പാർട്ടി തന്നെയാണ് ഇന്ന് കൊച്ചിയിൽ റോഡ് ഉപരോധിച്ചതെന്നാണ് ശ്രദ്ധേയം. കൊച്ചിയിൽ റോഡ് ഉപരോധിച്ച് കോൺഗ്രസ് നടത്തിയ സമരത്തിനെതിരെ പ്രതിഷേധിച്ച സിനിമാ നടൻ ജോജു ജോർജിനെ മദ്യപാനിയെന്നും തറകുണ്ടയെന്നും ഒക്കെയാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ വിളിച്ചത്. കൊച്ചി പോലെയുള്ള നഗരത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ഉപരോധം സംഘടിപ്പിച്ച് ജനങ്ങളെ വലച്ചതിനാണ് ജോജു പരസ്യമായി പ്രതിഷേധിച്ചത്. വാഹനത്തിൽ നിന്നും ഇറങ്ങി ജോജു സമരക്കാരുടെ അടുത്തെത്തി രോഷാകുലനായി തൻ്റെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. 2 മണിക്കൂറോളമായി ആളുകൾ കഷ്ടപ്പെടുകയാണെന്നും താൻ ഷോ കാണിക്കാൻ വന്നതല്ലെന്നും ജോജു പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങളുമായി എത്തിയാണ് ഉപരോധം നടത്തിയത്. വാഹനങ്ങൾ റോഡിൽ പലയിടങ്ങളിലായി നിർത്തി താക്കോലൂരി പുറത്തിറങ്ങിയായിരുന്നു അവർ. ഇതോടെ വൈറ്റില മുതൽ ഇടപ്പള്ളി വരെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇതിനിടെയാണ് ഗതാഗതക്കുരുക്കിൽപ്പെട്ട സിനിമാ നടൻ ജോജു ജോർജ് ഇറങ്ങി വന്ന് പ്രതിഷേധിച്ചത്. മണിക്കൂറുകളായി വഴിയിൽ കുരുങ്ങിയവരും ജോജുവിനൊപ്പം ചേർന്നു. അതേസമയം സമരക്കാരിൽ ചിലർ ജോജുവിനെതിരെ കയർത്തു. ജോജു മദ്യലഹരിയിലാണെന്നും വനിതാ പ്രവർത്തകരെ കയറി പിടിക്കാൻ ശ്രമിച്ചെന്നും മുണ്ടു മടക്കിക്കുത്തി അടിവസ്ത്രം കാണിച്ച് സിനിമാ സ്റ്റൈൽ ഷോയോ എന്നൊക്കെ ആയിരുന്നു കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചത്. എന്നാൽ ആശുപത്രിയിലെത്തി നടത്തിയ വൈദ്യ പരിശോധനയിൽ ജോജു മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞു. ഷോ കാണിക്കാൻ തനിക്ക് സിനിമയുണ്ടെന്നും CPM ആണെങ്കിലും BJP ആണെങ്കിലും താൻ ഇത് തന്നെ ചെയ്യുമെന്നും പറയുമെന്നും ജോജു പറഞ്ഞു. താൻ ഒരു സ്ത്രീയെയും അപമാനിച്ചിട്ടില്ല, ഒരവസരത്തിലും സ്ത്രീകളോടും മോശമായി പെരുമാറിയില്ലെന്നും ജോജു ആവർത്തിച്ചു. നന്നായി കള്ളു കുടിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. 5 വർഷമായി ഇപ്പോൾ മദ്യപിക്കാറില്ല. ഞാൻ ചെയ്തതിൽ തെറ്റില്ലെന്നും ആരോട് മാപ്പ് പറയില്ലെന്നുമാണ് ജോജു വ്യക്തമാക്കിയത്. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രതിഷേധ പരിപാടികൾക്കെതിരെ ഏതൊരു പൗരനെയും പോലെ പ്രതികരിക്കാൻ ജോജുവിനും അവകാശമുണ്ട്. ജോജു എന്താ, ഇന്ത്യൻ പൗരനല്ലേ? കേരളത്തിലെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളല്ലേ? യഥാർത്ഥത്തിൽ ആരാ ഗുണ്ടായിസം കാണിച്ച, ജോജുവോ കോൺഗ്രസോ? ജോജുവിൻ്റെ കാർ അടിച്ചു തകർക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് കോൺഗ്രസ്സുകാരല്ലേ? തിരുവനന്തപുരത്ത് പ്രതിഷേധിച്ച സന്ധ്യയെ ആദരിച്ചതുപോലെ ജോലിയൊന്നും കൊടുത്ത് ആദരിച്ചില്ലെങ്കിലും തെറ്റ് മനസ്സിലാക്കി നല്ലത് പറഞ്ഞ് ജോജുവിനെ പറഞ്ഞയക്കണമായിരുന്നു. എങ്കിൽ നിങ്ങൾക്ക് കേരള സമൂഹത്തിൻ്റെ പിന്തുണ കിട്ടിയനെ